കേരള കർഷക സംഘം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിന് മുന്നിൽ കർഷകർ ധർണ നടത്തി. നെല്ല് സംഭരണത്തിലെ അപാകതകൾ പരിഹരിക്കുക, നെല്ല് സംഭരണം കാര്യക്ഷമമാക്കുക, കർഷകരുടെ കൊയ്തെടുത്ത മുഴുവൻ നെല്ലും സംഭരിക്കുക, സംഭരിച്ച നെല്ലിന്റെ സംഭരണവില കാലതാമസം കൂടാതെ ഉടൻ നൽകുക, സംഭരണവില ഉൽപാദന ചെലവിനനുസരിച്ച് കാലുഷിതമായി വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. പ്രകടനമായി എത്തിയ ശേഷം നടത്തിയ ധർണ കർഷക സംഘം സംസ്ഥാന സെക്രട്ടറി വത്സൻ പനോളി ഉദ്ഘാടനം ചെയ്തു. നെല്ല് സംഭരണത്തിന് കേന്ദ്ര ഗവൺമെന്റ് സംഭരണവില പ്രഖ്യാപിച്ചിട്ടുള്ളത് നമുക്കെല്ലാം അറിയാം. 20 രൂപ 40 പൈസയാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കി. ഇന്ത്യയിലെമ്പാടുമുള്ള നെൽകർഷകർക്ക് ചുരുങ്ങിയത് 1 കിലോ നെല്ലിന് 20 രൂപ 40 പൈസ ലഭ്യമാക്കുക എന്നതാണ് കേന്ദ്ര ഗവൺമെന്റ് സംഭരണ വില പ്രഖ്യാപിച്ചതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ കേരളമൊഴിച്ച് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും സംസ്ഥാന സർക്കാരുകൾ ഈ 20 രൂപ 40 പൈസയോ അതിനടുത്തതോ തുക നൽകുന്ന ഒരു സംഭരണ സമ്പ്രദായം ഇന്ത്യ രാജ്യത്തില്ല എന്നുള്ളത് നാം മനസ്സിലാക്കുകയാണ്. CPM സംസ്ഥാന കമ്മിറ്റി അംഗം CK രാജേന്ദ്രൻ, MR മുരളി, VM ഷൗക്കത്ത്, S സുഭാഷ് ചന്ദ്രബോസ്, ശോഭന രാജേന്ദ്ര പ്രസാദ്, P പ്രീത, S സഹദേവൻ എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.